ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പി എൽ സിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ബേസിക്കലി നാല് സ്റ്റേജസ് ആണുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രോത്ത് തേർഡ് വൺ എന്ന് പറയുന്നത് മെച്യൂരിറ്റി ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിക്ലൈൻ സോ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾക്ക് ഇന്നും ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ നാല് സ്റ്റേജസിലും ഇൻട്രൊഡക്ഷൻ ഗ്രോത്ത് മെച്യൂരിറ്റി ഡിക്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നാല് സ്റ്റേജിലും നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് അതായത് നമ്മുടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി പ്രൈസിങ് സ്ട്രാറ്റജി പ്രൊമോഷൻ സ്ട്രാറ്റജി അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് അങ്ങനെയുള്ള നാല് സ്ട്രാറ്റജീസ് ഈ നാല് സ്ട്രാറ്റജീസും ഓരോ സ്റ്റേജസിലും ഏതൊക്കെ ടൈപ്പ് സ്ട്രാറ്റജീസാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ നാല് പ്രൊഡക്ട് ലൈഫ് സൈക്കിളിന് പി എൽ സിക്ക് നാല് സ്റ്റേജസ് ആണുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഗ്രോത്ത് തേർഡ് വൺ എന്ന് പറയുന്നത് മെച്ചൂരിറ്റി ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിക്ലൈൻ സോ ഈ നാല് സ്റ്റേജസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെയൊക്കെ ബേസ് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജസിലും അതായത് ഇൻട്രൊഡക്ഷന് മെച്യൂരിറ്റി ഗ്രോത്ത് ഡിക്ലൈന് തുടങ്ങിയിട്ടുള്ള ഓരോ സ്റ്റേജിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്തെല്ലാമാണ് പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണ് സെക്കൻഡ് ആയിട്ട് പ്രൈസിങ് സ്ട്രാറ്റജി എന്ത് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് തേർഡ് ഓണമെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് ആൻഡ് ഫോർത്ത് ഓണമെന്ന് പറയുന്നത് പ്രൊമോഷൻ സ്ട്രാറ്റജി ഇങ്ങനെ ഓരോ ലൈഫ് സൈക്കിൾ സ്റ്റേജസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ നാല് സ്ട്രാറ്റജീസ് പ്രൊഡക്റ്റ് പ്രൈസിങ് ഡിസ്ട്രിബ്യൂഷന് അതുപോലെ തന്നെ പ്രൊമോഷൻ അത് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ രണ്ട് സ്റ്റേജസ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലും അതുപോലെ തന്നെ ഗ്രോത്ത് സ്റ്റേജിലും ഫസ്റ്റ് രണ്ട് സ്റ്റേജായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലും ഗ്രോത്ത് സ്റ്റേജിലും ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക അടുത്ത രണ്ടെണ്ണം നമ്മുടെ മെച്യൂരിറ്റിയും ഡിക്ലൈനും നമ്മൾക്ക് നാളത്തെ ക്ലാസ്സിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് സോ ഫസ്റ്റായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിങ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഫസ്റ്റ് വേണം ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളാ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലോട്ട് ഇറക്കുന്ന ഒരു സ്റ്റേജാണ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു നമ്മൾക്ക് പ്രോഫിറ്റ് കുറവായിരിക്കാനാണ് സാധ്യത അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലോസ് വരാനാണ് ചാൻസ് നമ്മൾക്ക് സെയിൽസ് കുറവായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് ആ ക്ലാസ് എന്ത് ചെയ്യുക കാണുക എന്നിട്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക ഈ ക്ലാസ് കാണാം എന്താണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലായി മാത്രമേ നമുക്കിതും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ സോ ആദ്യം അത് കാണാം എന്നിട്ട് ഇത് എന്ത് ചെയ്യുക വീണ്ടും ഒന്നുകൂടെ കാണാം സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ സമയത്ത് മാനേജ്മെന്റിന് എന്ത് ചെയ്യുക ഇനി പറയുന്ന ഈ ഒരു നാല് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക ഫസ്റ്റ് ഓണമെന്ന് പറയുന്നത് ബേസിക് പ്രൊഡക്റ്റ് ഓഫറിങ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജില് കമ്പനി എന്ത് ചെയ്താൽ മതി നിർബന്ധമായിക്കൊണ്ട് കമ്പനി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിക് വേർഷൻ മാത്രം എന്ത് ചെയ്താൽ മതി മാർക്കറ്റിൽ ഇറക്കാൽ മതി എന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത് ആ പ്രൊഡക്റ്റിൻ്റെ ബേസിക് ഫോ ഫോം അല്ലെങ്കിൽ ബേസിക് വേർഷൻ എന്ത് ചെയ്താൽ മതി മാർക്കറ്റിൽ ഇറക്കിയാൽ മതി സെക്കൻഡായിട്ടുള്ള പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ എന്തിനാണ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇനി തേഡാണെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ട്രയലാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് നിർബന്ധമായിക്കൊണ്ടും ട്രയലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം അവൈലബിൾ ആക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം ഇനി ഫോർത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആണ് പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങ് നിർബന്ധമായിക്കൊണ്ട് എന്തായിരിക്കണം അട്രാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം അട്രാക്റ്റീവ് ആയിരിക്കണം എന്തേലും പുതിയ കസ്റ്റമേഴ്സ് എന്താ ഉള്ളൂ അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയുള്ളൂ പാക്കേജിങ് അട്രാക്റ്റീവ് ആകുമ്പോഴേ പുതിയ കസ്റ്റമേഴ്സ് നമ്മളിലോട്ട് വരുവുള്ളൂ സോ ഇങ്ങനെയുള്ള നാല് ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയും ഇനി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസ് നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി തേർഡ് വൺ എന്ന് പറയുന്നത് സ്ലോ സ്കിമ്മിംഗ് സ്ട്രാറ്റജി ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജി സോ ഫസ്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫസ്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് റാപ്പിഡ് സ്കിമ്മിംഗ് സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് പ്രൈസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസീവ് നമ്മൾ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസീവ് മാർക്കറ്റിൽ ചിലവാക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ചിലവാക്കുന്നു അതേപോലെ തന്നെ പ്രൊഡക്റ്റിനും താരതമ്യേന ഹൈ പ്രൈസ് ഹൈ പ്രൈസ് ആൻഡ് ഹൈ മാർക്കറ്റിംഗ് എക്സ്പെൻസീവ് എക്സ്പെൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഹൈ പ്രൈസ് ആൻഡ് ഹൈ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് ഇതാണ് നമ്മൾ റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ ഇടയിൽ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാന് അതേപോലെ തന്നെ ആൾക്കാർക്കിടയിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്താന് നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു സുപ്പീരിയർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ബ്രാൻഡ് ഇമേജ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്രൈസിങ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക ഇത് എപ്പോഴാണ് സക്സസ് സക്സസ്സാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷനും അതേപോലെ തന്നെ മാർക്കറ്റ് സൈസും ലിമിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി സക്സസ് ആയിട്ട് മാറുകയുള്ളൂ വലിയ വൈഡ് മാർക്കറ്റാണ് കുറച്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി എന്താവില്ല അല്ല സോറി ഒരുപാട് ഉണ്ട് വൈഡ് മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി സക്സസ് ആയിക്കൊണ്ടെന്നില്ല സംഭവം എന്താവില്ല ക്ലിക്ക് ആവില്ല മാർക്കറ്റ് എന്താണ് മാർക്കറ്റ് സൈസ് ലിമിറ്റഡ് ലിമിറ്റഡാണ് കോമ്പറ്റീഷൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റാപ്പിഡ് സ്കിമ്മിംഗ് സ്ട്രാറ്റജി നമ്മൾക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം റാപ്പിഡ് സ്കിമിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഹൈ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് ആണ് അതിൻ്റെ കൂടെ എന്താണ് ഹൈ പ്രൈസും ആണ് അതാണ് നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിൻ്റെ പ്രൈസ് എന്താണ് ഹൈ പ്രൈസ് ഹൈ പ്രൈസ് പക്ഷെ പ്രൊമോഷണൽ എക്സ്പെൻസുകൾ എന്താണ് ലോ ആണ് ഹൈ പ്രൈസ് വിത്ത് പ്രൊമോഷണൽ എക്സ്പെൻസസ് ആർ ലോ ലോ പ്രൊമോഷണൽ എക്സ്പെൻസസ് നമ്മൾ റാപ്പിഡ് സ്കിമ്മിങ്ങിൽ നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് ഹൈ പ്രൈസ് വിത്ത് പ്രൊമോഷണൽ ഹൈ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് അത് സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാവും ഹൈ പ്രൈസ് ബട്ട് ലോ പ്രൊമോഷണൽ എക്സ്പെൻസ് അതാണ് അതാണിപ്പോൾ തമ്മിലുള്ള മാറ്റം ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിർബന്ധമായിട്ടും മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറവാകുമ്പോൾ നല്ല പ്രൈസ് കൊണ്ടാകുമ്പോൾ നല്ല പ്രോഫിറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സ്ലോ സ്കീമ്മിങ് സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഇത് നോർമലി എപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർജറ്റ് മാർക്കറ്റ് എന്താണ് ചെറുതാണ് ചെറിയൊരു മാർക്കറ്റാണ് നമ്മുടെ ടാർജറ്റ് മാർക്കറ്റ് അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ബയ്യേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവെയറാണ് അവർക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്കറിയാം അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവർ ഹൈ പ്രൈസ് പേ ചെയ്യാൻ എന്താണ് തയ്യാറാണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം അതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എലമെൻസും ഇല്ല സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് വേറെ ഇല്ല ഇപ്പോൾ പേസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കമ്പനിയുടെ പേസ്റ്റ് നമ്മളൊരു പേസ്റ്റ് മാത്രമേ വരാനുള്ളൂ അത് കസ്റ്റമേഴ്സിന് അറിയാം നമ്മളതിന് നൂറ് രൂപ വില ഇട്ടാലും അവരത് വാങ്ങിക്കും കാരണം അവർക്ക് വേറെ പേസ്റ്റുകൾ കിട്ടാനില്ല സോ നമുക്ക് എന്താണ് അവിടെ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക പ്രൊമോഷണൽ എക്സ്പെൻസ് കുറച്ച് മതി കാരണം ആൾക്കാർക്ക് അറിയാം വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റും ഇല്ല അതാണ് റാപ്പിഡ് സോറി സ്ലോ സ്കിമ്മിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ ഈ രണ്ട് ഫസ്റ്റത്തെ രണ്ട് സ്ട്രാറ്റജീസ് തമ്മിൽ രണ്ടും സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ് സോ സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ വരുന്ന എന്താണ് ഹൈ പ്രൈസാണ് ആ സ്കിമ്മിംഗ് സ്ട്രാറ്റജിയിൽ രണ്ടിലും വരുന്ന എന്താണ് ഹൈ പ്രൈസാ റാപ്പിഡ് സ്കിമ്മിങ് ആകുമ്പോൾ എന്താവും ഹൈ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് ആവും സ്ലോ സ്കിമ്മിങ് ആകുമ്പോൾ എന്താവും ഹൈ പ്രൈസ് വിത്ത് ലോ പ്രൊമോഷണൽ എക്സ്പെൻസ് ആവും സോ ഇവ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാം സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ എന്തായി ഹൈ പ്രൈസാണ് സ്കിമ്മിങ് ഹൈ പ്രൈസ് ആണ് റാപ്പിഡ് ആകുമ്പോൾ അവിടെ ഹൈ പ്രൈസിൻ്റെ കൂടെ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസും ഉണ്ടാവും സ്ലോ ആകുമ്പോൾ ഹൈ പ്രൈസ് ആണ് അതിൻ്റെ കൂടെ ലോ പ്രൊമോഷണൽ എക്സ്പെൻസ് ഉണ്ടാവുക സോ അതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത അല്ലെങ്കിൽ രണ്ട് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇനിയുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് ഇനി പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് സോ പെനട്രേഷൻ സ്ട്രാറ്റജി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് പ്രൈസ് കുറവാണ് പക്ഷേ പ്രൊമോഷണൽ എക്സ്പെൻസ് എന്താണ് കുറവാണ് അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാകും സ്കിമ്മിങ്ങും പെനട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് സ്കിമ്മിങ്ങിൽ എങ്ങനെയാണ് ഹൈ പ്രൈസ് ആണ് പ്രൈസാണ് എത്തുമ്പോൾ എന്തായി ലോ പ്രൈസ് ആണ് സോ റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജിയിൽ എത്തുമ്പോൾ എന്താണ് ലോ പ്രൈസും ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസും ഓക്കെ ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് സോ റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ ആണ് പക്ഷേ പ്രൊമോഷണൽ എക്സ്പെൻസ് എന്താണ് ഹൈ ആണ് സോ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടാർജറ്റ് മാർക്കറ്റ് വലുതാവുമ്പോൾ ടാർജറ്റ് മാർക്കറ്റ് എന്താണ് വലുതാണ് അതേപോലെ തന്നെ നല്ല കോമ്പറ്റീഷനുണ്ട് അതേപോലെ തന്നെ ബയ്യേഴ്സിന് വാങ്ങുന്ന ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റിന് പ്രൈസിനെ കുറിച്ച് കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ സോ അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് പക്ഷെ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയൂല അതായത് ആ കണ്ടീഷൻസ് മനസ്സിലായോ ടാർജറ്റ് മാർക്കറ്റ് വലുതാണ് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ അതേപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ അപ്പോൾ ആൾക്കാർക്ക് അറിയാം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന് എന്ത് പ്രൈസ് വരും എന്നുള്ള കാര്യം ആൾക്കാർക്ക് അറിയാം പക്ഷേ ആൾക്കാർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയൂല്ല സോ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജിയിൽ എന്താണുള്ളത് ഹൈ ലോ പ്രൈസാണ് പക്ഷേ പ്രൊമോഷണൽ എക്സ്പെൻസ് എന്താണ് കൂടുതലാണ് ഇനി ലാസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫോർത്ത് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് സ്വാഭാവികമായിട്ടും പെനട്രേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൈസ് എന്തായിരിക്കും ലോ ആയിരിക്കും ലോ പ്രൈസും അതേപോലെ തന്നെ പ്രൊമോഷണൽ എക്സ്പെൻസും ലോ ലോ പ്രൈസ് വിത്ത് ലോ പ്രൊമോഷണൽ എക്സ്പെൻസ് അതാണ് ഏത് സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റിനെ പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് സോ ബേസിക്കി നമുക്ക് ഇൻട്രോഡക്ഷൻ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന നാല് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ബാക്കിയുള്ള സ്ട്രാറ്റജീസിലെ പ്രൈസിംഗിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം സൊ നാലെണ്ണാണുള്ളത് റാപ്പിഡ് സ്കിമ്മിംഗ് സ്ട്രാറ്റജി സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജി രണ്ടും രണ്ടാക്കിയിട്ട് പഠിച്ചാൽ മതി അതായത് സ്കിമ്മിംഗ് സ്കിമ്മിങ്ങിൽ രണ്ടെണ്ണം വരുന്നു റാപ്പിഡും വരുന്നു സ്ലോ സ്കിമ്മിങ് വരുന്നു പെനട്രേഷനും സെയിം തന്നെ റാപ്പിഡ് പെനട്രേഷനും അതേപോലെ തന്നെ സ്ലോ പെനട്രേഷനും ഇനിയിപ്പോൾ ഒരു റിലേഷൻ നോക്കി കഴിഞ്ഞാൽ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ഹൈ പ്രൈസ് ആയിരിക്കും പെനട്രേഷനിലും ലോ പ്രൈസ് റാപ്പിഡ് സ്കിമ്മിങ് ആകുമ്പോൾ എന്താണ് ഹൈ പ്രൈസ് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് ഇനി റാപ്പിഡ് പെനട്രേഷൻ ആകുമ്പോൾ എങ്ങനെയാണ് പെനട്രേഷൻ ആയതുകൊണ്ട് ലോ പ്രൈസ് ആണ് പക്ഷേ റാപ്പിഡ് ആയതുകൊണ്ട് അവിടെ എന്താണ് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് അവിടെ ഹൈ ആണ് അപ്പോൾ ഇതാണ് റാപ്പിഡ് എന്നുള്ള വേർഡ് അവിടെ വരുമ്പോൾ എന്താണ് പ്രൊമോഷണൽ എക്സ്പെൻസ് ഹൈ ആണ് സ്ലോ വരുമ്പോൾ അവിടെ പ്രൊമോഷണൽ എക്സ്പെൻസിൽ ലോ ആണ് സ്കിമ്മിങ് ആകുമ്പോൾ എന്താണ് അവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഹൈ ആയിരിക്കും പെനട്രേഷൻ ആകുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറവായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി സ്റ്റഡി ചെയ്താൽ മതി സോ അതാണ് നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസ് ഈ നാല് സ്ട്രാറ്റജീസാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സ്ട്രേജിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എന്തെല്ലാം ആണെന്നുള്ളതാണ് എന്തെല്ലാം ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇനി താഴെ പറയുന്ന രണ്ടെണ്ണം സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓർ സ്ട്രെങ്തെ ദ ചാനൽ ഈ രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും സോ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഏറ്റവും നല്ലത് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ ഏരിയയിലെയും കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ഡീലേഴ്സ് വെച്ചിട്ട് കുറച്ച് സെലക്റ്റഡ് ഡീലേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം അതായത് ഓരോ ഏരിയയിലും കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് റീറ്റൈലേഴ്സിനെ അല്ലെങ്കിൽ ഡീലേഴ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്ട്രിബ്യൂഷൻ നടത്താം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ട്രെങ്തനിങ് ചാനൽ ചെയ്യാം സ്ട്രെങ്തനിങ് ചാനൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ കൂട്ടാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് സഫീഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെന്ത് ചെയ്യുക നിലവിലുള്ള ചാനൽ സ്ട്രെങ്തൻ ചെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ചാനലിനെ കൂട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സഫീഷ്യൻ്റ് ആക്കുക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലേഴ്സിന് കുറച്ചു കൂടെ എന്ത് ചെയ്യേണ്ടി വരും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീംസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അവർക്ക് സെയിൽ ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റ് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇവൻറ്റ്സ് കൊടുക്കാന്നോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും കുറച്ചുകൂടി നമ്മളെ ചാനൽ എന്ത് ചെയ്യുക സ്ട്രെങ്തൻ ചെയ്യുക ഒന്ന് വലുതാക്കുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക അത് നമുക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം സെലക്റ്റഡ് ഡീലേ ഡീലേഴ്സിൻ്റെ ഇടയിലൂടെ മാത്രം എന്ത് ചെയ്യുക വിൽക്കുക നമ്മളെ പ്രൊഡക്റ്റിന് ഒരു സബ്സ്റ്റ്യൂട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ സെലക്റ്റഡ് ഡീലേഴ്സിൻ്റെ കീഴിലൊക്കെ വയ്ക്കുക പക്ഷെ നമ്മൾ കോമ്പറ്റീഷനൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എല്ലാ ഡിസ്ട്രിബ്യൂഷനിലൂടെയും വിറ്റാലേ നമുക്ക് എന്ത് എന്തെയ്യുള്ളൂ സംഭവം ചിലവായിട്ട് പോവുകയുള്ളൂ ഓക്കെ സോ അതാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളത് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ് എന്തൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ കഴിയാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെവി അഡ്വെർടൈസ്മെൻറ്റ് അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കേണ്ട ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കാരണം നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് അങ്ങനെ ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല നമ്മളത് ഉണ്ടാക്കിയെടുക്കണം ആ ഒരു സ്റ്റേജാണ് ശരിക്കും ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റ്മെന്റിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതായത് ഹെവി അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അത് എന്തിനൊക്കെയാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെവി അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യും

പ്രൊഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കാൻ എഡ്യൂക്കേഷൻ മീൻസ് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരു വിവരം എന്ത് ചെയ്യാൻ കൊടുക്കാൻ അതേപോലെ മാർക്കറ്റിൽ മൊത്തമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളൊരു അവയർനസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹെവി അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെയിം ആണ് ടു ബിൽഡ് ബ്രാൻഡ് അവയർനസ് ബ്രാൻഡ് അവയർനെസ് കൊടുക്കാൻ നേരത്തെ നമ്മൾ പ്രൊഡക്റ്റ് അവയർനെസ്സ് പറഞ്ഞു ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇനി ബ്രാൻഡ് അവയർനെസ് നമ്മുടെ ആ ബ്രാൻഡിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ ബ്രാൻഡും പ്രൊഡക്റ്റും രണ്ടും രണ്ടാണല്ലോ നമ്മളതിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ് സോ അതിനെക്കുറിച്ചുള്ള ഒരു ബ്രാൻഡ് അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹെവി അഡ്വർടൈസ്മെൻറ്റ് നടത്തേണ്ടത് അങ്ങനെ ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോഡക്ടറി പ്രൊമോഷനാണ് ഇൻട്രോഡക്ടറി പ്രൊ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ റീസെല്ലേസിന് പൊട്ടൻഷ്യൽ റീസെല്ലേഴ്സ് റീസെല്ലേഴ്സിന് അവർ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവരുടെ അടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൺവീൻസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി പ്രൊമോഷൻ റീസെല്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡേഴ്സ് അതായത് റീറ്റൈലേഴ്സ് റീറ്റെയിലേഴ്സ് അതേപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ റീട്ട് റീസെല്ല് ചെയ്യുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യുക അവരുടെ അടുത്ത് നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് വെക്കാനും വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക കൺവീൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രോഡക്ടറി പ്രൊമോഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക ആ ഒരു മെത്തേഡും നമ്മൾക്ക് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക മൂന്ന് മെത്തേഡ് ഒരുമിച്ചും യൂസ് ചെയ്യട്ടോ കുഴപ്പമില്ല ഇനി തേഡ് വേണമെന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ നമ്മുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സ് അതായത് ട്രേഡ് ഡിസ്കൗണ്ട് സാമ്പിൾസ് ഫ്രീ സാമ്പിൾസ് അതേപോലെ തന്നെ ഫ്രീ ഗിഫ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ സെയിൽസ് ആവശ്യമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും നമ്മൾക്ക് എന്ത് ചെയ്യുക ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും സോ ഇത്ര സ്ട്രാറ്റജീസാണ് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്തെല്ലാം പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പ്രൈസിങ് സ്ട്രാറ്റജീസിനെ കുറിച്ച് പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചും പറഞ്ഞു പ്രൊമോഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചും നമ്മൾക്ക് പറഞ്ഞു സോ അതോടുകൂടി ഫസ്റ്റ് സ്റ്റേജ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ പി എൽ സിയിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനെ കുറിച്ചുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ് ഗ്രോത്ത് സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾക്ക് എന്തെല്ലാം പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ കഴിയും നോക്കാം ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് എന്തെല്ലാം ഒന്ന് നോക്കാം ഇനി ഇതെല്ലാം ഇൻട്രക്ഷൻ സ്റ്റേജിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ വരിക പിന്നെ ഇനി അടുത്തത് മെച്യൂരിറ്റി വരുമ്പോൾ അതൊരു ഗ്രോത്ത് സ്റ്റേജിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക അങ്ങനെ ഒരു കണ്ടിന്യൂഷനാണ് കാരണം ഒരു പ്രൊഡക്റ്റിനു തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണുള്ളതൊക്കെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രക്ഷൻ സ്റ്റേജിലാവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഇനി ആ പ്രൊഡക്റ്റ് തന്നെ ഗ്രോത്ത് സ്റ്റേജിലോട്ട് മാറുമ്പോൾ നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ സോ ഫസ്റ്റ് യൂസ് ചെയ്തിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക ഓൾറെഡി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ പേരിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും സോ ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യുക നിലവിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ വിറ്റ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ എന്ത് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യുക ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്താൽ നമ്മുടെ ഡീലേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീലേഴ്സിന് കുറച്ചും കൂടി നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും കഴിയും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിക്കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ കഴിയും സോ ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ക്വാളിറ്റി എന്ത് ചെയ്യാം ഇംപ്രൂവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിൽ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക അല്ലായെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സ്റ്റൈൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫസ്റ്റ് നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക രണ്ടാമതായിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാക്കുക സ്റ്റൈല് നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ ആൾട്രേഷനൊക്കെ വരുത്തുക അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഗ്രോത്ത് സ്റ്റേജിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ന്യൂ മോഡൽസ് പ്രൊഡക്റ്റിൻ്റെ പുതിയ മോഡൽസ് നമ്മൾക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിൽ ഇറക്കാം പുതിയ പ്രൊ പ്രൊഡക്റ്റിൻ്റെ പുതിയ മോഡൽസ് മാർക്കറ്റിൽ ഇറക്കുക അതേപോലെ തന്നെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക മാർക്കറ്റ് ഒന്നെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷെയർ ഇമ്പ്രൂവ് ചെയ്യുക അതായത് നമ്മളിപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറത്ത് മാത്രം വിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചും സ്ഥലം കോഴിക്കോടും പാലക്കാടും പാട ആടമ്പാടെ അല്ലെങ്കിൽ വയനാടും പാടെ കൂട്ടിയിട്ട് കുറച്ചും കൂടെ നമ്മുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷെയർ കൂട്ടുക ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ ആകെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ സോ ടോട്ടൽ മാർക്കറ്റ് ഷെയർ ഫൈവ് പെർസെൻറ്റേജ് ഉള്ളു അതൊരു ട്വൽവോ അത് അല്ലെങ്കിൽ ആയിട്ട് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ന്യൂ മോഡൽസ് എന്നുള്ളതിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫ്ളാങ്കിങ് ആണ് പ്രൊഡക്റ്റ് ഫ്ളാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് സെഗ്മെൻ്റുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവയുടെ പലവിധ സൈസിലും പലവിധ ഷേപ്പിലൊക്കെ മാർക്കറ്റിൽ എന്ത് ചെയ്യുക അവൈലബിൾ ആക്കുക പലവിധ സൈസിലും പലവിധ ഷേപ്പിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് സ്ട്രാറ്റജി എന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് നമ്മുടെ ഷാംപൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പല സൈസിൽ കിട്ടും അതായത് നമ്മൾക്ക് നൂറ് ഗ്രാമിൻ്റെ ഉണ്ടാവും ഇപ്പോൾ ഷാമ്പൂ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ ഉണ്ടാവും ഒരു രൂപയുടെ സാഷറ്റ് ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഉണ്ടാവും ഇങ്ങനെ ഏത് സാധനമാണെന്നുണ്ടെങ്കിലും നമുക്ക് പല സൈസുകളിലുണ്ടാവും അവൈലബിളാകും അങ്ങനെ പല സൈസിലോ പല ഷേപ്പിലൊക്കെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫ്ലാങ്കിങ് സ്ട്രാറ്റജി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് സോ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് സ്റ്റേ ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് എൻറ്ററിങ് ന്യൂ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് നമ്മൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ ഒരു ന്യൂ മോഡൽസ് എന്ന് പറയുന്ന തേർഡ് പോയിന്റിൽ നമ്മൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ മാർക്കറ്റ് സെഗ്മെന്റുകളിലോട്ട് എന്ത് ചെയ്യുക എൻറ്റർ ചെയ്യുക എന്താണ് സെഗ്മെന്റ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ് സോ നമ്മൾക്ക് എന്ത് ചെയ്യുക മാർക്കറ്റ് സെഗ്മെന്റുകളിലോട്ട് പുതിയ മാർക്കറ്റ് സെഗ്മെന്റുകളിലോട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സോ നമ്മുടെ മാർക്കറ്റ് വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മാർക്കറ്റ് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യണം അൺടാപ്ഡ് ആയിട്ടുള്ള ന്യൂ മാർക്കറ്റ്സിലോട്ട് അൺ ആയിട്ടുള്ള മാർക്കറ്റ്സിലോട്ടും അതേപോലെ തന്നെ ന്യൂ മാർക്കറ്റ്സിലോട്ടും എന്ത് ചെയ്യണം എൻറ്റർ ചെയ്യണം അൺ ടാപ്ഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ആരും ഇതുവരായിട്ട് ചെയ്യാത്ത എത്തിപ്പെടാത്ത മേഖലകളുണ്ടാവുമല്ലോ അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം ബിസിനസ് ചെയ്യണം ഓക്കെ അതാണ് നമുക്ക് എൻ്ററിങ് ന്യൂ മാർക്കറ്റിംഗ് ന്യൂ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് യൂസ് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണ് എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ് മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻറ്റ് ആക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് സോ ഗ്രോത്ത് സ്റ്റേജിൻ്റെ സമയത്ത് സക്സസ്ഫുൾ കമ്പനീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ കമ്പനീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവരുടെ പ്രൊഡക്റ്റിനേക്കാൾ സുപ്പീരിയർ ആണ് സാധാ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിനേക്കാൾ സുപ്പീരിയർ ആണ് എന്ന് കസ്റ്റമേഴ്സിനെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സക്സസ്ഫുൾ കമ്പനീസ് ഈ ഗ്രോത്ത് സ്റ്റേജിൽ എന്ത് ചെയ്യാറുള്ളത് പൊതുവെ ചെയ്ത് കാണാറുള്ളത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ബ്രാൻഡ് നെയിംസും ഡിഫറൻറ്റ് ഡിസൈനും യുണീക്ക് കളേഴ്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നോർമലി കമ്പനീസ് എന്ത് ചെയ്യാറുള്ളത് ചെയ്യാറുള്ളത് ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറൻ്റ് ആണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്നുള്ളത് ചെയ്യുന്നത് സോ അതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക ഗ്രോത്ത് സ്റ്റേജിൻ്റെ സമയത്ത് നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ത് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് പാക്കേജിംഗ് ആണ് അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പറഞ്ഞ പോലെ തന്നെയാണ് പാക്കേജിങ് എന്ത് ചെയ്യുക കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക ഗ്രോത്ത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി നല്ല പാക്കേജിങ് എന്ത് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ നല്ല പാക്കേജിങ് നമ്മൾ അവൈലബിൾ ആക്കുക അവിടെ എന്ത് ചെയ്യണം കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പാക്കേജിങ് ആയിരിക്കണം അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഒരു പാക്കേജിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിക്കൊണ്ട് ഇമ്പ്രൂവ്ഡ് പാക്കേജിങ്ങിൽ പറയാനുള്ളത് സോ ഇത്ര ഒരു ആറോളം പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസാണ് നമ്മൾക്ക് ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജീസാണ് പ്രൈസ് സ്ട്രാറ്റജീസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ നാല് പ്രൈസിങ് സ്ട്രാറ്റജീസ് പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾക്ക് മൂന്ന് പ്രൈസിങ് ആണ് ഉള്ളത് സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കിമ്മിങ് സ്ട്രാറ്റജിയാണ് അല്ലാതെന്നുണ്ടെങ്കിൽ പ്രീമിയം പ്രൈസിങ് സ്ട്രാറ്റജി സ്കിമ്മിങ് സ്ട്രാറ്റജി ഓർ പ്രീമിയം പ്രൈസിങ് സ്ട്രാറ്റജി ഒരു ഫേം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു ഫേം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിക്ക് എന്ത് ചെയ്യുക അതിൻ്റെ പ്രൈസ് കുറച്ച് ഒരു എക്സ്റ്റെൻഡ് വരാൻ എന്തെയ്യുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സോ പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടായിരുന്നു വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് സ്കിമ്മിങ് സ്ട്രാറ്റജിയും പെനട്രേഷൻ സ്ട്രാറ്റജിയും പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രൈസാണ് ലോ പ്രൈസാണ് ചാർജ് ചെയ്യുന്നത് സ്കിമ്മിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രൈസ് ആണ് സെയിം സംഭവം തന്നെയാണ് വരുന്നത് ഇവിടെ സ്കിമ്മിംഗ് സ്ട്രാറ്റജി നിലവിൽ ഇൻട്രോക്ഷൻ സ്റ്റേജിൽ പെനട്രേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് അതായത് ലോ പ്രൈസ് ആണ് അതിവിടെ ഗ്രോത്ത് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ സ്കിമ്മിങ്ങിലോട്ട് മാറുകയാണ് അതായത് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതാണ് ഫസ്റ്റ് ദ സ്ട്രാറ്റജി പ്രീമിയം പ്രൈസിങ് സ്ട്രാറ്റജി ഓർ സ്കിമ്മിങ് സ്ട്രാറ്റജി ഇതെപ്പോഴാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെയ്യുള്ളൂ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സോ അതാണ് നമ്മൾക്ക് ഗ്രോത്ത് സ്റ്റേജിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് പ്രൈസിങ് സ്ട്രാറ്റജി സ്കിമ്മിങ് സ്ട്രാറ്റജി ഇനി സെക്കൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പെനട്രേഷൻ സ്ട്രാറ്റജിയാണ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോ പ്രൈസ് ഈടാക്കുകയാണ് സോ അതെങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ സ്കിമ്മിങ് പ്രൈസിംഗ് ആണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ സ്കിമ്മിംഗ് പ്രൈസിങ് മീൻസ് ഹൈ പ്രൈസാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് സ്റ്റേജിലോട്ട് എന്താക്കുകയാണ് പെനട്രേഷനിലോട്ട് സ്വിച്ച് ചെയ്യുകയാണ് അതായത് ലോ പ്രൈസിലോട്ട് സ്വിച്ച് ചെയ്യാണ് ഇതെപ്പോഴാണ് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് വരികയാണ് ലാർജ് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരുപാട് കോമ്പറ്റീറ്റേവ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രൈസ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തി വരും കുറയ്ക്കേണ്ടി വരും സോ കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യുന്ന ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈസ് കുറച്ച് 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 കൊണ്ടുവരേണ്ടി വരും എന്നാലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ സോ അതാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെനട്രേഷൻ സ്ട്രാറ്റജി പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോ പ്രൈസിങ് ആണ് സോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസ് അല്ലാതെ സ്കിമ്മിങ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിൽ വന്നിട്ട് എന്ത് ചെയ്യുക പെനട്രേഷൻ പ്രൈസിങ് ഉപയോഗിക്കാം അതായത് ലോ പ്രൈസിലോട്ട് മാറുക ഇനി ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ലോ പ്രൈസ് ആണ് ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിലോട്ട് വരുമ്പോൾ സ്കിമ്മിംഗ് പ്രൈസ് അല്ല ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക അതാണ് രണ്ട് ഫസ്റ്റ് ഇത് രണ്ട് പ്രൈസിങ് സ്ട്രാറ്റജി ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പാരിറ്റി പ്രൈസിങ് ആണ് പാരിറ്റി പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് സ്റ്റേജിൽ കമ്പനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് പാരിറ്റി പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് ലൈനിൽ നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക അതായത് കോമ്പറ്റീറ്റീവ്സ് എന്താണോ പ്രൈസ് വാങ്ങുന്നത് ആ സെയിം പ്രൈസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വാങ്ങിക്കുക അവർ നൂറ് രൂപ ഒക്കെ വെച്ചാൽ നമ്മൾ നൂറ് രൂപ വയ്ക്കുക അതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് പാരിറ്റി പ്രൈസിങ് എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ള മൂന്ന് പ്രൈസിങ് സ്ട്രാറ്റജീസാണ് നമുക്ക് ഗ്രോത്ത് സ്റ്റേജിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇനി നെക്സ്റ്റായിട്ട് ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾക്ക് ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുക ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റെൻസീവ് ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓൺ റീറ്റൈൽ ഔട്ട്ലെറ്റാണ് സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷനാണ് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജിയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻസീവ് വാക്കിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക നമ്മൾക്ക് കഴിയുന്ന മാക്സിമം ഔട്ട്ലെറ്റുകളിലൂടെ എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതായത് ഡിസ്ട്രിബ്യൂഷൻ അത്ര സ്ട്രോങ് ആക്കുക നമ്മൾക്ക് കഴിയുന്ന മാക്സിമം സെവറൽ ഔട്ട്ലെറ്റ്സിലൂടെ നമ്മളെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതാണ് നമ്മുടെ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി മാക്സിമത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് സോ അതാണ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് പേരിൽ തന്നെയുണ്ട് എന്താണ് സംഭവം കമ്പനി എന്ത് ചെയ്യുക അവരുടെ സ്വന്തം അവരുടെ സ്വന്തം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് സെയിൽസിനെന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യാം അപ്പം അഡിഡാസ് എന്ത് ചെയ്യുക എല്ലായിടത്തും പോയിട്ട് അഡിഡാസിൻ്റെ സ്വന്തമായിട്ടുള്ള റീറ്റെയിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം സോ അതാണ് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത് ഓൺ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നു സോ അതാണ് നമ്മൾക്ക് ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കഴിയുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജീസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പ്രൊമോഷൻ സ്ട്രാറ്റജീസാണുള്ളത് അതിൽ നിന്ന് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അഡോപ്റ്റ് ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കൺവിക്ഷൻ പ്രൊഡക്റ്റ് കൺവിക്ഷൻ ഈ ഒരു സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നാണ് അതിനെ പറഞ്ഞിരുന്നത് നമ്മൾ ആ ഹെവി അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് പ്രൊഡക്റ്റിൻ്റെ ഒരു അവയർനെസ് ആൾക്കാരിൽ ഉണ്ടാക്കുക എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് അവയർനെസ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യണം നമ്മുടെ ആ ഒരു നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രൊഡക്റ്റ് അവയർനെസ്സിനായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ട് എന്തിലോട്ട് മാറ്റുകയാണ് പ്രൊഡക്റ്റ് കൺവീഷനിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് പ്രിഫറൻസിലോട്ടോ മാറ്റുകയാണ് ആൾക്കാരെ കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് പ്രിഫറൻസ് പ്രിഫെർ ചെയ്യിക്കുന്നതിലോട്ട് നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു ശ്രദ്ധ തിരിക്കുകയാണ് പ്രൊഡക്റ്റ് അവയർനെസ് ആയി കഴിഞ്ഞു ഇൻ്റൊഡേഷൻ സ്റ്റേജിൽ അഡ്വെർടൈസ്മെന്റിലൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തു ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവരെ ആക്കി ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ് ഗ്രോത്ത് സ്റ്റേജിൽ അവരെ പ്രൊഡക്റ്റ് പ്രിഫറൻസിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കൺവിക്ഷനിലോട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ മാ മാറുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയ്യേഴ്സിന് ബയ്യേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റ് ബാക്കിയുള്ള പ്രൊഡക്റ്റിനേക്കാൾ ആണ് അതുകൊണ്ട് ഇത് വാങ്ങിച്ചോളൂ എന്ന് അവരെ നമ്മൾ കൺവീൻസ് ചെയ്യുകയാണ് അഡ്വർടൈസ്മെൻറ്റിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് ബാക്കിയുള്ള പ്രൊഡക്റ്റിനേക്കാൾ സുപ്പീരിയർ പ്രൊഡക്റ്റാണ് അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചോളൂ എന്ന് ആൾക്കാരെ കൺവീൻസ് ചെയ്യുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൺവിൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് അതായത് ഓൾറെഡി അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടി പിന്നെ നമ്മൾ അവരെ കുറിച്ച് പ്രൊഡക്റ്റ് ഉണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് അവരെ പഠിപ്പിക്കണ്ട അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടി അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ അഡ്വർടൈസ്മെന്റിൽ ചെയ്യുന്ന കാര്യം മറ്റുള്ള പ്രൊഡക്റ്റിനേക്കാൾ നല്ല പ്രൊഡക്റ്റ് ഇതാണ് അങ്ങനെ ഇത് വാങ്ങിച്ചോളൂ എന്ന് കൊണ്ട് നിർബന്ധിച്ചു അവരെ വാങ്ങിപ്പിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കൺവിൻഷൻ എന്നുള്ള സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത് ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യുണീക്ക് പ്രൊഡക്റ്റ് പൊസിഷൻ ഈ ഒരു സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഒരു യുണീക്ക് പൊസിഷനിങ് ഉണ്ടാക്കുകയാണ് എങ്ങനെ അഡ്വെർടൈസ്മെൻറ്റിലൂടെ തന്നെയാണ് സ്വാഭാവികമായിട്ടും പ്രൊമോഷനെ കുറിച്ചാണ് പറയുന്നത് അഡ്വെർടൈസ്മെൻ്റിലൂടെ ഒരു യുണീക്ക് പൊസിഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് സ്ട്രാറ്റജിയിൽ യുണീക്ക് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്ന സോ അത് വേണമെന്നുണ്ടെങ്കിലും ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം അഡോപ്റ്റ് ചെയ്യാം ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ബ്രാൻഡ് ഇമേജ് ആണ് ഒരു ബ്രാൻഡ് ഇമേജും അതേപോലെ തന്നെ ബ്രാൻഡ് ലോയൽറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു ബ്രാൻഡ് ഇമേജും അതേപോലെ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത് ലോയൽറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം ആൾക്കാരെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലോയലാക്കിയിട്ട് മാറ്റുക അതിന് വേണ്ടിയിട്ട് നല്ല എഫക്റ്റ് എഫേർട്ട് ഇടുക നല്ല എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാര്യത്തിൽ ബ്രാൻഡ് ഇമേജിൽ നമുക്ക് ചെയ്യാനുള്ളത് ഹെവി അഡ്വർടൈസ്മെൻ്റ് എന്ത് ചെയ്യും സെയിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും സെയിൽസ് ഉണ്ടാക്കും ആൾക്കാരെ കൊണ്ട് വാങ്ങിക്കും ഹെവി അഡ്വെർടൈസ്മെൻറ്റ്സ് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് അഡ്വെർടൈസ്മെൻ്റിൻ്റെ ഒരുപാട് പ്രാവശ്യം കാണുന്നു നമ്മൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓ ആ പ്രൊഡക്റ്റ് നല്ല സുപ്പീരിയർ ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇന്ന സാധനമാണ് പക്ഷെ ഇതിനേക്കാൾ നല്ലത് അതാണെന്നൊക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങും സോ ഇങ്ങനെയുള്ള മൂന്ന് പ്രൊമോഷണൽ സ്ട്രാറ്റജീസാണ് നമ്മൾക്ക് ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സോ ഈ നമുക്ക് ഗ്രോത്ത് സ്റ്റേജിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജിയും ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയും പ്രൊമോഷൻ സ്ട്രാറ്റജിയും നമ്മൾ പറഞ്ഞു വരുന്നത് സൊ ഇതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് രണ്ട് സ്റ്റേജായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലും ഗ്രോത്ത് സ്റ്റേജിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസും അതേപോലെ പ്രൈസിങ് സ്ട്രാറ്റജീസും ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസും പ്രൊമോഷൻ സ്ട്രാറ്റജീസും ഇനി നമ്മൾക്ക് പറയാനുള്ള എന്താണ് അടുത്ത രണ്ട് സ്റ്റേജായിട്ടുള്ള ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഗ്രോത്ത് കഴിഞ്ഞു ഇനി നമുക്ക് മെച്യൂരിറ്റി ഉണ്ട് ഡിക്ലൈനും ഉണ്ട് ഇവയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അത് നമ്മൾക്ക് എന്ത് ചെയ്യാം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അണ്ടിൽ ദെൻ ബൈ താങ്ക് യു